ഹായ്, അപ്പോഴത്തെ ക്ലാസ് സൂപ്പറായിട്ടില്ലേ? സൂപ്പറായിട്ടില്ലേ? അപ്പൊ ഇന്ന് ആപ്പിളിന്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അവളുടെ ബർത്ത്ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോണ് July 7. ഒരു വയസ്സായിട്ട് ഇങ്ങനെ കളിച്ചു നടന്നാ മതിയ. വെല്ലുട്ടിയില്ലേ? ചെറിയ പിള്ളേരെമാരി ഇങ്ങനെ കളിച്ചു നടന്നാ പറ്റില്ല കേട്ടോ. വെല്ലുണ്ണി. അപ്പൊ അവളുടെ ഇന്നത്തെ ഫസ്റ്റ് ബർത്ത്ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോണ്. അധികാരം നമ്മൾ വിളിക്കുന്നില്ല, കുറച്ച് പേരെ, ഏറ്റവും അടുത്ത റിലേറ്റീവ്സിന്മാർ ഒരു 10-15 പേരെ മാത്രമേ വിളിക്കുന്നുള്ളൂ. നമ്മൾ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്, അതൊരു കുറച്ച് കഴിയുമ്പോൾ കിട്ടും. നമ്മൾ എന്തേ വേണോ, നമ്മൾ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്, കുറച്ച് കഴിയുമ്പോൾ അത് കിട്ടും. ഒരുക്കും. ആപ്പിളുട്ടി ഒന്ന് വെച്ചോക്കേ. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനോ ഊരിയത്. അപ്പോൾ നമ്മൾ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്, കേക്ക് കുറച്ച് നമ്മൾ കിട്ടും. ഇപ്പം നമ്മൾ കുറച്ച് ഡെക്കറേഷൻ പരിപാടികളൊക്കെ ഉണ്ട്. നമ്മൾ വീട്ടിൽ തന്നെയാണ്, ഹാളിൽ തന്നെയാണ് സെറ്റ് ചെയ്യുന്നത്. കുറച്ച് ഡെക്കറേഷൻസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. വൈഫിൻ്റെ കലാപരിപാടികളൊക്കെ ഉണ്ട്. ഉമ്മി ഉമ്മി എന്തൊക്കെ ചെയ്തിട്ടുണ്ടറിയോ? ആപ്രോട്ടീൻ്റെ ബർത്ത്ഡേക്ക് ഉമ്മി എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നറിയോ? സ്പെഷ്യൽ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. കാണണ്ടേ? കാണട്ടാ. അപ്പോൾ സെറ്റിങ്ങും പരിപാടിയിലേക്ക് അധികം നടക്കണം. ബാക്കി വിശേഷങ്ങളും അവരെ കാണാം. അപ്പോൾ എല്ലാവർക്കും ബർത്ത്ഡേ സ്പെഷ്യൽ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതേ നമ്മൾ സെറ്റിംഗ് കുറച്ചൊക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇതേ ഇവിടെ ബലൂണൊക്കെ വീർപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളെ ഇവിടെയാണ് ഈ കട്ടിൻ്റെ ഭാഗത്തിന് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അമ്മു, അപ്പോൾ നമ്മൾ ഇന്നലെ നമുക്ക് ബലൂൺ വീർപ്പിക്കാനൊക്കെ ഹെൽപ്പിനായിട്ട് അമ്മ എത്തിയിട്ടുണ്ടായിരുന്നു. അമ്മു ഹായ്. ഹലോ. ഹലോ. അമ്മും മുത്തുമോളൊക്കെ കൂടിയിട്ടാണ്. പിന്നെ കുഞ്ഞുട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ ഉറങ്ങിയെന്നുള്ളു. കുട്ടാപ്പി കളി കണ്ടു എന്നുള്ള വേദന ഉറങ്ങിയില്ലേ ഇടക്ക്? അവൻ നേരത്തെ തന്നെ ഉറങ്ങിയില്ലേ? 1 മണിയായപ്പോഴേക്ക് ഉറങ്ങി. അതെ, നമ്മൾ കഷ്ടപ്പെട്ട് 2 മണി വരെ അത് നിങ്ങൾ വാർത്താനം പറഞ്ഞിട്ടല്ലേ. അപ്പോൾ വന്നാൽ ഞങ്ങൾ ഫുഡ് നോക്കിട്ട് തരാം. അമ്മായി ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മായി ഇപ്പം ഇങ്ങനെയാണ് ഞങ്ങളുടെ ബലൂണൊക്കെ അടിപൊളിയായിട്ടില്ലേ. ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബിരിയാണിക്കുള്ള ചെമ്പ് വെച്ചിട്ടുണ്ട്. പുറത്താണ് നമ്മൾ സെറ്റ് ചെയ്യണം കേട്ടോ. ഉള്ളിൽ വേറെ മറ്റു പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ബലൂണൊക്കെ വീർപ്പിച്ച് ഞാൻ പറഞ്ഞല്ലോ, ബാക്കിയുള്ള ഡെക്കറേഷൻ പരിപാടികളൊക്കെ തുടങ്ങാൻ പോകാനിട്ടാ. ഇപ്പോഴത്തെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. 9:00 11 മണിയാകുമ്പോഴേക്കും നമുക്ക് സെറ്റ് ചെയ്ത് കഴിയണം. ഫുഡ് ആ സമയം ആകുമ്പോഴേക്കാവും. പായസം ഓൾറെഡി ആയിട്ടുണ്ട്. പച്ച ചുരിദാറും പച്ച കോട്ടയും. നമുക്ക് നീരാടണ്ടേ ബർത്ത്ഡേ നീരാട്ട്? ഉറക്കം വരുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ വിളിച്ചിട്ടുണ്ടേ ബർത്ത്ഡേ കുളി. ഇവിടെ പോയിട്ട് മുട്ടും കരച്ചിലാവും ബർത്ത്ഡേയായിട്ട്. അവളവളുടെ ഫേവറേറ്റ് കാർട്ടൂൺ കണ്ടുകൊണ്ട് കേട്ടുകൊണ്ട് ചിരിക്കാണ് കേട്ടോ. ഡാൻസ് കളിച്ചോണ്ടിരിക്കാണ്. അവളെ നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാണ്. അതൊരു ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളത് കാണിച്ച് തുറന്നു കാണിച്ചേ. വലിയ വേദന ഒന്നും എടുത്തിട്ടില്ല. ആണോ? ഓ, ബാക്കിക്ക് പറഞ്ഞു. കോപ്പിറൈറ്റ് അടിക്കുക കുഞ്ഞുട്ടിയെ. നോട്ടോളെ അടിപൊളി അടിപൊളി. ഇതെങ്ങനെ ഉണ്ടാക്കിയത്? കളർ പേപ്പർ. ഓക്കെ. ഇതൊക്കെ നമ്മൾ പെജിന്ന് പോയി മേടിച്ചാട്ടോ. ഇത് ഈ സാധനങ്ങൾ റൗണ്ടൊക്കെ ഒന്നും മുത്തുമോൾ ഉണ്ടാക്കിയതാണ്. ചെടിയും പുല്ലൊക്കെ നമ്മൾ ഫെജി. ഇതോ അടിപൊളിയുണ്ട് കേട്ടോ. സൂപ്പറായിരുന്നു. സൂപ്പർ. ഒന്ന് വെച്ചോക്കാം നമുക്കിവിടെ. അങ്ങനെയുണ്ട്. കൊള്ളാലേ. അടിപൊളിയായില്ലേ ചെറിയ സെറ്റപ്പ്? നമ്മൾ തന്നെ പുറത്തുനിന്ന് ആൾക്കാരൊക്കെ വിളിക്കാം, പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ചെറിയ പരിപാടിയാണല്ലോ. ഇനി കുറച്ചുകൂടെ ഐറ്റംസ് ഉണ്ട്. നമ്മൾ ടേബിളിലൂടെ സെറ്റ് ചെയ്യുന്നുണ്ട്. ടേബിളമ്മേ കുറച്ച് വർക്കുകൾ അവളുണ്ടാക്കി, തസ്നി ഉണ്ടാക്കി, വൈഫ് ഉണ്ടാക്കി, ഒരു സാധനം കൂടെ വെക്കാനുണ്ട്.
അതുകൊണ്ട് അടിപൊളിയായിട്ടുണ്ടാക്കി ഞാൻ കാണിച്ചു തരാം. പിന്നെ കൊച്ചിന്റെ ബർത്ത്ഡേ ഡ്രസ്സും കാണിച്ചു തരാം. ഡ്രസ്സുമെല്ലാം അവള് ചെറുതായിട്ട് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. കുട്ടാപ്പയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. അയ്യോ നമ്മള് പറയാൻ മറന്നു. 17 വയസ്സേ കുട്ടാപ്പിക്ക് കേട്ടോ. ജൂലൈ 4 കുട്ടാപ്പയുടെ ബർത്ത്ഡേ. അപ്പോൾ നമ്മൾ എന്തായാലും ഒരുമിച്ച് ആഘോഷിക്കാന്ന് വിചാരിച്ചു. ആപ്പിളിന്റെ കൈ പിടിച്ചേ കുട്ടാപ്പി കേക്ക് മുറിക്കും. കുട്ടാപ്പി മുന്നിൽ കേക്ക് മുറിക്കട്ടെ. അല്ല ബേബി, കുട്ടാപ്പി ആപ്പിളിന്റെ കൈ പിടിച്ചിട്ട് കേക്ക് മുറിക്കട്ടെ അല്ലേ. കേക്കും ഇതാ കപ്പ് കേക്ക് എത്തിയിട്ടുണ്ട്. അടിപൊളി സൂപ്പർ പാക്കിംഗ് ആണല്ലോ. അപ്പൊ അതെ ഇതാണ് കേട്ടോ അവൾ ഉണ്ടാക്കിയത്. സൈറാ മറിയെന്ന് എഴുതിയിട്ടുണ്ട്. ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ എഴുതിയിട്ടുണ്ട്. ഇതെന്തൊക്കെയോ നൂലോണ്ടൊക്കെ അവൾ ചെയ്തിട്ടുള്ളതാണ്. അവളുടെ കലാവിരുദ്ധാണ് കേട്ടോ, വൈഫിന്റെ കലാവിരുദ്ധാണ്. ഇപ്പൊ സമയത്ത് 12 ആയിട്ടുണ്ട്. എല്ലാവരും വന്നുകൊണ്ടേയിരിക്കുന്നുള്ളൂ. ആരും എത്തിയിട്ടില്ല, വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. വളരെ കുറച്ച് ആൾക്കാരുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേക്ക് നമ്മൾ കണ്ടല്ലോ ഫ്രിഡ്ജിലേറ്റ് വെച്ചിരിക്കുകയാണ്. 11:30 കേക്ക് എത്തി. 12:30 ആകുമ്പോൾ കട്ട് ചെയ്യാൻ വിചാരിക്കുന്നു. 1.5 മണിക്കൂർ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഫ്രിഡ്ജിലേറ്റ് വെച്ചിരിക്കുകയാണ്. കേക്ക് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കേക്ക് നമ്മൾ ഓർഡർ ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിട്ടുണ്ട്. പോയി ചെക്ക് ചെയ്തോളാം. അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ രീതിയിൽ, നമ്മൾ പറഞ്ഞ മോഡലിൽ, പറഞ്ഞ കളറിൽ, പറഞ്ഞ ഫ്ലേവറിൽ നമ്മുടെ ഐഡിയ കൂടെ ഷെയർ ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താങ്ക് യു. അപ്പോൾ ഇനി എല്ലാവരും വരണം. അവളിത് കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കൊച്ചുറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഉറക്കാനായിട്ട് നമ്മൾ ഇനി ഡ്രസ്സ് മാറ്റി കൊടുക്കണം. ആ ഓരോരുത്തരോരുത്തരെ വന്നു തുടങ്ങിയിട്ടുണ്ട് നമ്മൾ. ചെറിയ കുട്ടിയാ, ഞങ്ങളുടെ ഏറ്റവും ചെറിയ കുട്ടിയാട്ടാ. ആസിയമ്മായി, വെല്ലിമ, ഫസൽ, നമ്മുടെ ഫസൽ കേട്ടോ, അമ്മായിയുടെ മോനാണ്. കുഞ്ഞുച്ചി കുഞ്ഞുച്ചി എന്നാണ് ഞങ്ങൾ എല്ലാരും വിളിക്കുക. അപ്പൊ പടം എങ്ങനെ ഞങ്ങളുടെ സൈൻഡാ? ആര് വരച്ച? ഞാൻ വരച്ചതാ. ഇഷ്ടാ ഞങ്ങക്ക്. വാ അല്ലേ എമ്മ, എങ്ങനെ ഹൈറ്റ് ചെയ്ത? എന്റെ ഹൈറ്റ് ചെയ്താ ഇല്ല വെല്ല ഇടാ. എന്തായിട്ട് നീ എത്ര പഠിക്കണേ? നിക്ക് നിക്ക് ഒരു മിനിറ്റ് നിക്ക്. മീശ ഡാ, എനിക്കൊന്നും മീശ വന്നിട്ടില്ല 10 പഠിക്കുമ്പോ. ഇത് വൈഫിന്റെ ഉപ്പയും ഉമ്മയാണ് കേട്ടാ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഉച്ചയ്ക്കാണോ പപ്പ ഹാപ്പി ബർത്ത്ഡേ? എന്തേ പപ്പായുടെ? എല്ലാവരും എത്തിയിട്ടുണ്ടേ, എല്ലാവരും വെയിറ്റ് ചെയ്തോണ്ടിരിക്കാണ് ആപ്പിളുട്ടീനെ കാണാനായിട്ട്. എല്ലാവരും ആപ്പിളുട്ടീനെ കാണാൻ വെയിറ്റ് ചെയ്തോണ്ടിരിക്കാണ്. ലക്ഷ്മാരാ, ലക്ഷ്മാരാ, ഇതാണ് നമ്മുടെ ഉടുപ്പിട്ടാ. വാ ചുണ്ടരി ആയിണ്ടല്ലോ ചുണ്ടരി. പണ്ടാണോ അലമ്പോ? ചെരുപ്പ് ആദ്യം ഇട്ട് ശീലല്ലോ കാര്യായിട്ട്. പഠിച്ചു പൊരിഞ്ഞല്ലോ. അവള് നല്ല കരച്ചിലായിരുന്നു. ഷൂ ഇട്ട് അവൾക്ക് പരിചയമില്ലാത്തതുകൊണ്ടേ കാലും ഭയങ്കര അസ്വസ്ഥത കാരണം അവളത് ഉരി ഇടുന്നാ. ഞാൻ ഇടുന്നാ, അപ്പടുന്നാ ഇട്ടുട്ടാ. ചുണ്ടരി ചുണ്ടരി ആട്ടെ അമ്പോ എന്റെ ഷാഡോ ചുണ്ടരി. ഈ ക്രൗൺ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജിൽ നിന്ന് ഓർഡർ ചെയ്താണ് കേട്ടോ. നമുക്ക് വേണ്ട പോലെ വേണ്ട കളറിൽ വേണ്ട ഡിസൈനിൽ അവരുണ്ടാക്കി തരും. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ. ഇതാണ് ഡ്രസ് കേട്ടോ. ഇത് മുത്തത് നമ്മുടെ പ്രീതമ പിടിപ്പിച്ചാണ് കേട്ടോ. എല്ലാവരും എത്തിയിട്ടുണ്ട്. നമ്മൾ താഴത്തേക്ക് പോകണം കേട്ടോ. ആരും കുട്ടീനെ കണ്ടിട്ടില്ല, അവൾ ഉറങ്ങായിരുന്നു. അപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് കാണിക്കാന്ന് വിചാരിച്ചു.
ഇതെല്ലാം അമ്മായിമാരാണ് കേട്ടോ. ഇടതുവശത്തു നിന്ന് ഫാത്തിമമായി, മുന്താസമായി, വലതുവശത്ത് ഹാസിയമായി. ഇത് മൂത്താപ്പയുടെ ഫാമിലിയാണ് കേട്ടോ, ഉപ്പയുടെ ജ്യേഷ്ഠൻ്റെ ഫാമിലിയാണ്. മൂത്താപ്പ വന്നിട്ടില്ല. ഇത് ഉപയോഗിച്ചതിൻ്റെ അളിയനാണ് തസ്നയുടെ ഇക്കയാണ്. കൂടെയുള്ള ചുള്ളൻ അവളുടെ കസിനാണ് അമീർ. കുട്ടാപ്പിക്ക് നമ്മളൊരു ഗിഫ്റ്റൊക്കെ മേടിച്ച് വെച്ചിരുന്നു കേട്ടോ, പക്ഷെ ഈ ഒരു തിരക്കിൻ്റെ ഇടയിൽ നമ്മളത് കൊടുക്കാനായിട്ട് വിട്ടുപോയി. കുറച്ച് കഴിഞ്ഞ് ഞാൻ കൊടുക്കുന്നുണ്ട്, വീഡിയോ ഞാൻ അവസാനം ഇടാം. അടിപൊളിയായിട്ടുണ്ട് പരിപാടി. നമ്മൾ വിചാരിച്ചതിനേക്കാളും നന്നായിട്ടുണ്ട്. ഡെക്കറേഷൻ ഒക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. കേക്ക് പറയാതിരിക്കാൻ പറ്റില്ല, സൂപ്പറായിട്ടുണ്ട്. വിളിച്ച് പറഞ്ഞു പിന്നെ അവരുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം, പോയി വിസിറ്റ് ചെയ്തോളാം. നല്ല നമ്മൾ പറയുന്ന രീതിയിൽ അവർ കേക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ശരിക്കുള്ള ഒരു ഫിയർ ഉണ്ടായിരുന്നു, നന്നാവുന്നൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ സൂപ്പറായിട്ടുണ്ടായിരുന്നു, സൂപ്പറായിരുന്നു. ശരിക്കും നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പാക്കിംഗ് ആണെങ്കിൽ ഹൈ ക്വാളിറ്റി, പ്രൊഫഷണൽ രീതിയിലാണ് അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു, താങ്ക് യു സോ മച്ച് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ. പിന്നെ ഈ പരിപാടിക്ക് ഉഷാറായി. പിന്നെ കറണ്ട് ഇടയ്ക്ക് പോയി, നല്ല ചൂടായിരുന്നു. ഇതുവരെ വന്നിട്ടില്ല, വെള്ളവും കഴിഞ്ഞിട്ടാണെങ്കിൽ വെള്ളം തീരുകയും ചെയ്തു. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് അല്ലേ. പരിപാടിക്ക് ഉഷാറായി, പിന്നെ അടുത്ത വീട്ടിൽ കാണാം അല്ലേ. ബൈ ബൈ. വേണ്ട പറഞ്ഞാൽ